ഇപ്പൊ ഞങ്ങൾ ആദ്യം മൂന്നാഴ്ച കാലം മുമ്പ് ഞങ്ങൾ പറഞ്ഞതാണ്, ഈ പി പി ആർ നിരക്കിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ കടകൾ അടച്ചിടുന്നത് ശരിയല്ല, ഈ ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നത് അശാസ്ത്രീയമാണ്. ഒരുപാട് പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നു ഞങ്ങൾക്കത് പറഞ്ഞപ്പോൾ. പക്ഷേ ഞാനിപ്പോ ഗവൺമെന്റ് ആ തീരുമാനമെടുത്തു, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. സർ, ലിവ് വിത്ത് കോവിഡ് എന്നാണ് ലോകം പറയുന്നത്, അല്ലാതെ ജീവിതം ഉപേക്ഷിച്ച് ഉപജീവന മാർഗം ഉപേക്ഷിച്ച് കോവിഡിന്റെ പുറകെ പോകാനല്ല. ഒരു പാൻഡമിക് സിറ്റുവേഷനെ ലോകം മുഴുവൻ എങ്ങനെയാണ് നേരിടുന്നത് എന്ന് നമ്മൾ പഠിക്കണ്ടേ? അവരെല്ലാം ലോകം മുഴുവൻ പറയുന്നു ലിവ് വിത്ത് കോവിഡ്. നിങ്ങൾ കോവിഡിനോടൊപ്പം ജീവിക്കണം, കോവിഡിനെ പ്രതിരോധിക്കണം, അത് നിയന്ത്രണ വിധേയമാക്കണം. അതേ അവസരത്തിൽ ജീവിതവും ഉപജീവന മാർഗവും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ജീവിതവും ഉപജീവന മാർഗവും കളഞ്ഞിട്ട് കോവിഡിനെ നേരിടാൻ മാത്രമായി നമ്മുടെ സന്നാഹങ്ങൾ നമുക്ക് ഒരുക്കാൻ പറ്റുമോ? അപ്പോൾ തൽക്കാലം നമ്മൾ ഈ സാമ്പത്തിക ആഘാതം കൊണ്ട് തകർന്നു നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. അവരെ താങ്ങി നിർത്തിയില്ലെങ്കിൽ ഇവിടെ 20 ആത്മഹത്യകൾ ഉണ്ടായത് ആ പേര് പറഞ്ഞതിന് ഒരു വിരോധം പറയേണ്ട ആവശ്യമില്ല മന്ത്രി. ഇത് ആവർത്തിക്കപ്പെടുകയാണ് ഓരോ സെക്ടറിലും, നമ്മൾ ഇവിടെ പറഞ്ഞ ഓരോ സെക്ടറിലുമാണ്, ഓരോ മേഖലകളിലുമാണ് ആത്മഹത്യകൾ ഉണ്ടാകുന്നത്. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ ആത്മഹത്യയിലേക്ക് പോവുകയാണ്. സർ, അവിടെയാണ് നമ്മൾ ഉണ്ടാവേണ്ടത്, അവിടെയാണ് ഒരു സർക്കാർ ഉണ്ടാകേണ്ടത്. ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാരിന്റെ സാന്നിധ്യം എവിടെയാണ് ഉണ്ടാകേണ്ടത്? ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ, ജനങ്ങൾ സങ്കടപ്പെടുമ്പോൾ, അവർ പ്രയാസപ്പെടുമ്പോൾ അവർക്ക് താങ്ങായി തണലായി കൂടെയുണ്ടാകണം ചേർത്ത് പിടിച്ച് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നിങ്ങൾ ഉണ്ടായോ? എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇത്തരം കാര്യങ്ങൾ, ഞങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അത് മാത്രമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ ഈ നിർദ്ദേശങ്ങൾ വെക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഈ നിർദ്ദേശങ്ങൾ വെക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ്, ഈ നാടിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്, ഈ നാടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. അവര് സങ്കടങ്ങളിൽ പെടുകയാണ് സർ, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്, ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വല്ലാതെ പ്രയാസപ്പെടുകയാണ്. അതിന് ആത്മഹത്യ അഭയം തേടരുത്. നമുക്ക് അവരോട് പറയണം, കേരളത്തിലെ സാധാരണക്കാരോട്, കടക്കണിയിൽപ്പെട്ട പാവങ്ങളോട് പറയണം, ആത്മഹത്യയല്ല നിങ്ങളുടെ അഭയം. ഇവിടെ ആത്മഹത്യകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, ആത്മഹത്യകൾ സങ്കടങ്ങളാണ്, ബാക്കി ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് താങ്ങാൻ കഴിയാത്തതാണ്. ആ ഉമ്മയെ ഇനി അവരുടെ ശിഷ്ടകാലം എങ്ങനെ ജീവിച്ചു തീർക്കും? ഈ രണ്ടു മക്കളെ കുറിച്ച് ഓർത്ത് കരഞ്ഞ് കട്ടിലിൽ കിടന്ന് അവർ ജീവിതകാലം മുഴുവൻ തീർക്കേണ്ടി വരും. അപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് സങ്കടങ്ങൾ മുഴുവൻ ബാക്കി നൽകി ആത്മഹത്യ ചെയ്യുന്നത് ഒരു സൊല്യൂഷൻ അല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ എന്താണ് സൊല്യൂഷൻ എന്ന് നമ്മളോട് തിരിച്ചു ചോദിച്ചാൽ ഞങ്ങളുണ്ടാകും നിങ്ങളുടെ കൂടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പറയാൻ കഴിയണം. ഈ സർക്കാർ ആ നിലപാട് സ്വീകരിക്കുന്നില്ല. തുടർച്ചയായി ഞങ്ങൾ പറഞ്ഞിട്ടും തുടർച്ചയായി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും കഴിഞ്ഞ 1-2 മാസക്കാലമായി ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം, കണ്ണും കാതും ഉണ്ടാകണം സർക്കാരിൽ, സങ്കടങ്ങൾ കാണാൻ, ദുരിതങ്ങൾ കേൾക്കാൻ കണ്ണും കാതുമുള്ള സർക്കാർ ഉണ്ടാകണം. ദൗർഭാഗ്യവശാൽ കണ്ണും കാതുമില്ലാത്ത സർക്കാരായി പോയതുകൊണ്ട്